ഹലോ എവ്രിവൺ, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവർക്കും സിംപ്ലി മാജിക് വിത്ത് പ്രവിയിലേക്ക് സ്വാഗതം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ ബിരിയാണി എത്ര ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാനാണ് ഇന്ന് കാണിക്കുന്നത്. സൈഡ് ഡിഷ് ഒന്നും കൂടാതെ തന്നെ നമുക്ക് ഈ വെജിറ്റബിൾ ബിരിയാണി കഴിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ നോൺ വെജുകാർക്കും വെജിറ്റേറിയൻകാർക്കും ഈ റൈസ് ഒരുപോലെ ഇഷ്ടപ്പെടും. നോൺ വെജ് ലവേഴ്സിന് എല്ലാ ടൈപ്പ് നോൺ വെജ് സൈഡ് ഡിഷസും ഈ റൈസിന്റെ കൂടെ കഴിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റി ആയിരിക്കും. ഞാൻ റൈസ് നന്നായിട്ട് വെള്ളം വറ്റിച്ചെടുത്തിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നോർമലി നമ്മൾ വാർത്തെടുത്ത് ചെയ്യുന്നതിൽ നിന്നും ടേസ്റ്റ് കൂടുതലായിരിക്കും. റൈസ് എത്രയാണെന്നുള്ളത് മെഷർ ചെയ്തതിന് ശേഷം അതിന്റെ ഡബിൾ ആയിട്ട്, അതിന്റെ ഇരട്ടി, ഇപ്പൊ ഒരു ഗ്ലാസ് റൈസ് ആണെന്നുണ്ടെങ്കിൽ രണ്ട് ഗ്ലാസ് വെള്ളം അതേപോലെയാണ് എടുക്കേണ്ടത്. ഞാൻ 4 കപ്പ് റൈസ് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 8 കപ്പ് വെള്ളമാണ് ചൂടാക്കാൻ വെച്ചിരിക്കുന്നത്. അതിലേക്ക് ഓൾ സ്പൈസസ് ആണ് ഇട്ട് കൊടുക്കുന്നത്. ഗ്രാമ്പൂ, പട്ട, ഏലക്ക, പെരിഞ്ചീരകം, അങ്ങനെ എല്ലാ സ്പൈസസും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എടുക്കുന്ന റൈസിനനുസരിച്ച് സ്പൈസസിന്റെ അളവ് കൂട്ടവും കുറയ്ക്കുകയും ചെയ്യാം. ഇനി റൈസിലേക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് വെള്ളം നന്നായി തിളപ്പിക്കാൻ വെക്കാം. വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന റൈസ് ഇട്ട് കൊടുക്കാം. നന്നായി വാഷ് ചെയ്ത റൈസ് ഞാൻ 1/2 മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചിരുന്നിട്ടുണ്ട്. ഇനി സോക്ക് ചെയ്തിട്ടില്ല എന്ന് കരുതിയിട്ട് പ്രശ്നമില്ല, 1 ഗ്ലാസ് വെള്ളം കൂടി എക്സ്ട്രാ ചേർത്ത് കൊടുത്താൽ മതിയാകും. എല്ലാ റൈസും ഇതുപോലെ വറ്റിച്ചെടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ചില റൈസിന് പശപ്പ് കൂടുതലായിരിക്കും. റൈസ് മുഴുകനായി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു ചെറുനാരങ്ങയുടെ നീര് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുന്നുണ്ട്. റൈസ് പരസ്പരം ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാനും ചെറിയൊരു പുളി റൈസിന് ഉണ്ടാവാനും വേണ്ടിയിട്ടാണ്. ചെറുനാരങ്ങയ്ക്ക് പകരം വിനീഗറും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെയുള്ള റൈസ് ആണെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ വെള്ളം തിളപ്പിച്ചതിന് ശേഷം അതിനകത്തിട്ട് ബോയിൽ ചെയ്യിച്ചിട്ട് അത് നമ്മള് കോൾഡ് വാട്ടറിൽ, അതായത് നമ്മൾ നോർമൽ ഫ്ലോയിങ് വാട്ടർ പച്ച വെള്ളത്തിനകത്ത് അത് വാഷ് ചെയ്തെടുത്താൽ മാത്രമേ അതിന്റെ പശപശപ്പ് മാറത്തുള്ളൂ. ഇപ്പൊ ഒട്ടുമിക്ക അരികളിലും നല്ല പശപ്പുണ്ട്. ഇപ്പൊ വെള്ളമൊക്കെ വറ്റി കറക്റ്റ് പരുവത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഒരു തുള്ളി വെള്ളം ഇല്ലാണ്ട് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വാർത്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് റൈസിലേക്ക് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് സോർട്ട് ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു പാത്രം വെച്ചിട്ടുണ്ട്. പാത്രത്തിൽ നമ്മൾ ആദ്യമായിട്ട് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 3-4 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് ചൂടാക്കുന്നുണ്ട്. നെയ്യ് ആദ്യം തന്നെ ഒഴിച്ചു കൊടുക്കുന്നത് ബിരിയാണിയിലേക്ക് ആവശ്യമായിട്ടുള്ള കാഷ്യൂവും കിസ്മിസും നമുക്ക് ഇതിൽ തന്നെ വറുത്തെടുക്കണം, അതിനു വേണ്ടിയിട്ടാണ്. നെയ്യ് നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കാഷ്യൂവും കിസ്മിസും ഇട്ട് വറുത്ത് കോരാം. ഇനി ഈ പാത്രത്തിലേക്ക് തന്നെ വെജിറ്റബിൾസ് സോർട്ട് ചെയ്യാൻ ആവശ്യമുള്ള ഓയിൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബിരിയാണി വെക്കുമ്പോൾ നമ്മൾ ഈക്വൽ എമൗണ്ടില് നെയ്യും ഓയിലും എടുത്തു കഴിഞ്ഞാൽ ബിരിയാണിക്ക് പ്രത്യേക ടേസ്റ്റാണ്. ഫുള്ളായിട്ട് ഓയിലും ഫുള്ളായിട്ട് നെയ്യും ചേർക്കാണ്ട് ഈക്വൽ ആയിട്ട് രണ്ടും കൂടി ചേർക്കുന്നത് ബിരിയാണിക്ക് പ്രത്യേക ടേസ്റ്റ് തരും. ഞാനിപ്പോ ഇവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് ക്യാരറ്റും 1/2 കപ്പ് ബീൻസും 1/4 കപ്പ് കാപ്സിക്കും ആണ്. നിങ്ങൾക്ക് ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും എടുക്കാം. വെജിറ്റബിൾ ബിരിയാണി ആയതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ വെജിറ്റബിൾസ് എടുക്കുന്നത് നല്ലതാണ്. ഇനി വെജിറ്റബിൾസിലേക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വെജിറ്റബിൾസ് ഒക്കെ നന്നായി വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് സോയ സോസ് ആണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാൻ 2 ടീസ്പൂൺ സോയ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി സോയ സോസിന്റെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർക്ക് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമുള്ളത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇനി ചേർത്ത് കൊടുക്കുന്നത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ്. 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സൈഡ് ഡിഷ് ഒന്നും കൂടാതെ കഴിക്കുന്നവർക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഗ്രീൻ ചില്ലി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിന്റെ പച്ചപ്പൊന്ന് മാറുന്നവരെ ഒന്ന് സോർട്ട് ചെയ്തതിനു ശേഷം നമുക്ക് റൈസ് ആഡ് ചെയ്യാവുന്നതാണ്. ഇതപ്പ ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറേശ്ശേഡ് റൈസ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഓവറായിട്ട് പ്രഷർ കൊടുത്തിട്ട് മിക്സ് ചെയ്യരുത്, അത് റൈസ് ഉടഞ്ഞു പോകും. പിന്നെ റൈസ് കുറച്ചൊന്ന് തണുത്തതിന് ശേഷം മിക്സ് ചെയ്തെടുക്കുന്നതാണ് നല്ലത്, അപ്പോ ഉടയാണ്ട് കിട്ടും. 1 കിലോ റൈസ് എടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ മിക്സ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിട്ട് ഞാൻ കുറച്ചുകൂടി വലിയ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പൊ നന്നായി മിക്സ് ആക്കി കിട്ടിയിട്ടുണ്ട്. വെജിറ്റബിൾസും റൈസും എല്ലാം കൂടി നന്നായി മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി മിക്സ് ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് നമുക്ക് നെയ്യ് കൂടി ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്.
അത് ഓപ്ഷണൽ ആണ്, വേണമെന്നുള്ളവർക്ക് ചെയ്ത് കൊടുത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 teaspoon ഗരം മസാലയാണ്. വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂ കിസ്മിസും കൂടി ചേർത്ത് കൊടുക്കാം. മല്ലിയിലയുടെയും പുതിനയിലയുടെയും ഫ്ലേവർ ഇഷ്ടമുള്ളവര് അതുകൂടി സ്ലൈസ് ചെയ്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ലാസ്റ്റ് ആയിട്ട് ഫ്രൈഡ് ഓണിയൻസും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് സെർവ് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണുന്നതിന് വേണ്ടിയിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ എന്റെ വീഡിയോസ് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുവാനും മറക്കരുത്. എല്ലാവരും ഹെൽത്തി ആയിട്ടും സേഫ് ആയിട്ടും ഇരിക്കുക. അപ്പൊ നെക്സ്റ്റ് റെസിപ്പിയുമായി കാണുന്നത് വരെ ബൈ ബൈ.